സിപിഎമ്മിന്റെ അടുത്ത പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ നടത്തും. അതിനു മുന്നോടിയായി സെപ്റ്റംബർ മുതൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനും ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ വേദി നിശ്ചയിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പ്രകടനത്തെ കേന്ദ്ര കമ്മിറ്റി ആത്മപരിശോധനയോടെ വിലയിരുത്തി. പോരായ്മകളും കുറവുകളും കണ്ടെത്തി. അവ പരിഹരിക്കുന്നതിനും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാന കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയ പ്രകടനവും വോട്ടു ചോർച്ചയും അടക്കം കമ്മിറ്റിയിൽ ചർച്ചയായ വിഷയങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറിയുടെ പതിവ് വാർത്താ സമ്മേളനവും ഒഴിവാക്കി. ബിജെപിക്കെതിരെ ഇന്ത്യ മുന്നണിയിലൂടെ മതനിരപേക്ഷ ശക്തികളെ അണിനിരത്തുന്നതിൽ സിപിഎം മുഖ്യ പങ്ക് വഹിച്ചെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കി. ഭരണഘടന, മതേതര ജനാധിപത്യം, ഫെഡറലിസം, ജനങ്ങളുടെ പൗരസ്വാതന്ത്ര്യം തുടങ്ങിയവ സംരക്ഷിക്കാൻ പാർലമെന്റിനകത്തും പുറത്തും മതേതര ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് പോരാട്ടം തുടരും. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ കേന്ദ്ര കമ്മിറ്റി വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തി. കേരളത്തിൽ പാർട്ടി ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിനുള്ള അജണ്ടകൾ രൂപപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനങ്ങളും നടപ്പിലാക്കും. ശക്തമായ ഇടപെടലിലൂടെ സിപിഎമ്മും ഇടതുമുന്നണിയും തിരിച്ചുവരും.